Hello friends, welcome back to my new video. Appo nammale perunnalak adutu ettittunde ellavarkkum advanced eid mubarak. Adhe pole appo ini innu namukku perunnalin special aayittu cheriyoru cake undakkam. Appo namukku ilaneer cake undakkam. Ippo trending aayi nikkana oru cake aanu ilaneer cake. Ellavarkkum nalla ishtapadunna oru type cake aanu. Appo namukku cake undakkana karyangalukku povaa to. അതേപോലെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഇളനീര് വെച്ചിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ ഇത്രയും ഇളനീര് വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാണ് ഇളനീരുകൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല നോക്കി നോക്കട്ടെ ചിലതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ചിലതിൽ കുറേശ്ശെ ഉള്ളപ്പോൾ ഇതൊക്കെ ഒന്ന് ചുരണ്ടി എടുത്തിട്ട് നോക്കട്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ഇളനീരിൽ നിന്നൊക്കെ ഇത്രയും പഴുപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫൈനായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടൻസ് മിൽക്കും കൂടി എടുത്തിട്ട് നല്ലോണം ഫൈനായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവണം കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മളെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു 3/4 kg അടുത്ത് വരുന്ന ഒരു സ്പഞ്ചാണ് ഞാൻ ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ളത് ചൂടാറിയിട്ടില്ല ചൂടാറിയിട്ട് വേണം മുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ അപ്പോൾ അടുത്തത് പിന്നെ നമ്മളെ ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്ത പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചെറിയൊരു ഇളനീരിൻ്റെ കഷ്ണങ്ങളാണ് ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീരും അതുപോലെ മിൽക്ക് മെയ്ഡും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തില്ല ആ സംഭവമാണ് അതേപോലെ തന്നെ ഇളനീരിൻ്റെ വെള്ളമാണ് ഇളനീരിൻ്റെ വെള്ളത്തിലേക്ക് ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം കുറവാണ് വെള്ളത്തിന് അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് തന്നെ വെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടെ കുറച്ച് മധുരത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്കിപ്പോൾ ഇളനീരിൻ്റെ ഐസ്ക്രീം സോറി ഇളനീരിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്പഞ്ച് ചൂടുണ്ടായിരുന്നു ചൂടാറിയിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം സ്പഞ്ചി ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിങ്ങനെ കാണുമ്പോൾ അറിയുന്നുണ്ടാവും ഇനി ഇതൊന്ന് 4 layer കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഓരോ ലെയറും വെറ്റ് ചെയ്തെടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടൊരു കേക്ക് ബോർഡിൽ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇളനീരിൻ്റെ ഈ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാം കേക്കും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത്
പോലെ വൈറ്റ് ക്രീം വെച്ചിട്ട് ഡിസൈനിങ് കൊടുക്കാനാണ് വിചാരിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈനിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലും സൈഡിലൊക്കെ ലൈൻസ് വരച്ച് കൊടുത്തിട്ട് വൈറ്റ് കളർ ക്രീം വെച്ചിട്ടും അതേപോലെ ക്രീം കളർ വെച്ചിട്ട് ഇപ്പോൾ കേക്കിൻ്റെ ഫൈനലായിട്ടുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ